Praise the Lord. ദൈവവചനം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയ വാക്കാണ് ബാബുചാൻ ഇപ്പൊ പറഞ്ഞത്. മുള്ളുകളുടെ ഇടയിൽ നിന്ന് ഞാൻ തുടങ്ങാൻ തുടങ്ങിയത് ആക്ച്വലി. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാൻ ഓർക്കുകയായിരുന്നു, ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിത്തിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതലായി നമുക്ക് പ്രാധാന്യമായി തോന്നുന്നത് ഈ മുള്ളുകളുടെ ഇടയിൽ വീണ അവസ്ഥയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഈ ലോകത്തിൻ്റെതായ ഈ പിശാചിന് ഈ മുള്ളുകളുടെ ഇടയിൽ മുള്ളുകളുടെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പിശാചിന് അധികം അവിടെ പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. തനിക്ക് വേറെ പണിക്ക് പോവാം അല്ലെ, അത് ബാക്കി തന്നെ കാര്യങ്ങൾ ചെയ്തോളും. ഈ ജീവിതത്തിന്റെ ഞങ്ങളുടെ കുടുംബ ജീവിതം വീട് മേടിച്ചു കാര്യങ്ങൾ അപ്പൊ തന്നെ ഞാനും ഇരുന്ന് എന്നെ തന്നെ ചിന്തിച്ചു നോക്കിയപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനോ അനേക കാര്യങ്ങൾ കൊണ്ടുവന്ന ജീവിതത്തിൻ്റെതായ ഭാരങ്ങളാൽ നാം ഭാരപ്പെട്ട് നാം കേൾക്കുന്ന ദൈവവചനം ചിന്തിച്ചു നോക്കുക. കഴിഞ്ഞ ആഴ്ചയിൽ കർത്താവിന്റെ ദാസന്മാർ സംസാരിച്ചത് അതിൽ നിന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് എൻ്റെ ഉള്ളിലേക്ക് പോയി അറ്റ്ലീസ്റ്റ് ഒരു വാക്യമെങ്കിലും എനിക്ക് ഓർക്കുവാൻ ഈ ആഴ്ചയിൽ അല്ലെങ്കിൽ നമ്മുടെ ആഴ്ചയിലെ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളിൽ അത് ഹല്ലേലൂയ അത് വളരുവാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്ന് നാം ചിന്തിക്കണം. വളരുന്നില്ല എങ്കിൽ ചിന്തിച്ചു കൊള്ളുക മുള്ളിന്റെ ഇടയിലാണത്. ഹല്ലേലൂയ സ്തോത്രം. ദൈവക്കളെ പിശാചു വന്ന് എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല, അത് മുള്ളിന്റെ ഇടയിൽ വീണ് കിടക്കുകയാണെന്നുള്ളതിന്റെ തെളിവ് കഴിഞ്ഞ ആഴ്ചകളിൽ നാം കേട്ട ദൈവവചനങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിയ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നാം ഓരോരുത്തരും തന്നെത്താൻ ചിന്തിച്ചു നോക്കിയാൽ മതി. സ്തോത്രം. ഈ ദിവസങ്ങൾ ദൈവമക്കളെ നമ്മളെ തന്നെ ശോധന ചെയ്ത് നാം കേൾക്കുന്ന ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ ഓ ഹല്ലേലൂയ മാധുര്യമുള്ള ദൈവത്തിന്റെ വചനം തേനേക്കാളും തേൻകട്ടയെക്കാട്ടിലും മാധുര്യമുള്ള അവന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഓരോ ദിവസവും നാം തന്നെ തന്നെ ചിന്തിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലവും കർത്താവിന്റെ വചനവുമായി നിൽക്കുവാൻ കർത്താവ് അടിയന്റെ ജീവിതത്തിൽ നിന്ന കൃപയോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പ്രത്യേകിച്ച് അടുത്ത മാസം കൊണ്ട് ഞങ്ങളുടെ പഠിത്തത്തിന്റെ 2 വർഷം തികയുകയാണ്. ഈ 2 വർഷക്കാലം പലപ്പോഴും ഞാനും ബാബുച്ചാനും മോഹൻചാനും പറയാറുണ്ട്, ഈ ഇത്ര എഴുതി തീർക്കാൻ പറ്റുമോ, ഓരോ പ്രശ്നങ്ങളും ജോലി ഭാരങ്ങള് കുടുംബത്തിലെ ഭാരങ്ങള് എഴുതാമെന്ന് ഞാൻ ചിരിക്കുമ്പോഴാണ് പിള്ളേർ കരയും. പിന്നെ അവരെ ഉറക്കാൻ പോണം, അവരെ ഉറക്കാൻ പോകുമ്പോൾ നമുക്ക് ഉറക്കം വരും, പിന്നെ എടുത്ത് നടക്കത്തില്ല. അങ്ങനെ ചിലപ്പം അവനോ ആ ലാസ്റ്റ് ദിവസം വരുന്ന രാത്രി മുഴുവനും എഴുതും. ഏതായാലും ദൈവത്തിന്റെ മഹാകരുണയാൽ ഈ 2 വർഷക്കാലം അടുത്ത മാസം കൊണ്ട് ഫിനിഷ് ചെയ്യുവാൻ കർത്താവ് അടിയങ്ങളുടെ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ കർത്താവ് നന്ദിയോടെ സ്തുതിക്കുന്നു ആ അനുഭവത്തിനായി. ഹല്ലേലൂയ. അതിന്റെ ഏറ്റവും വലിയ ഗുണം നിങ്ങൾ ഓർഡിനേഷനും സർട്ടിഫിക്കേഷനും ഒന്നും പോകണമെന്നില്ല. ഏറ്റവും വലിയ ഗുണം ഏറ്റവും കുറഞ്ഞ പക്ഷം 20 പുസ്തകമെങ്കിലും നിങ്ങൾ വായിച്ചിരിക്കും. ഹല്ലേലൂയ. നമ്മളെ വായിക്കാൻ ഫോഴ്സ് ചെയ്യും, കാര്യം അതൊരു വലിയ ഗുണമായിട്ട് ഞാൻ കാണുന്നു. നിങ്ങൾക്കൊക്കെ അതിൽ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പോയി ചേരുക. നമ്മൾ പുസ്തകം വായിക്കാമെന്ന് വിചാരിച്ചാൽ പലപ്പോഴും നമുക്ക് സാഹചര്യം കിട്ടത്തില്ല. ഇങ്ങനെ ചില ഫോഴ്സുകൾ നമുക്ക് വന്നെങ്കിൽ ഹല്ലേലൂയ നാം പുസ്തകം വായിക്കും. അനേക അനേക അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരുടെ ബുക്കുകളാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. ദൈവം അതിനായി നിങ്ങൾക്ക് താല്പര്യം തരുന്നെങ്കിൽ നിങ്ങളും പോയി ജോയിൻ ചെയ്യുക. നന്ദിയോടെ സ്തോത്രം. എന്നോട് പാസ്റ്റർ പറഞ്ഞൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഇന്ന് പകൽക്കാലത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് ഒരു വാക്യം വായിക്കാം. കൊലോസ് ലേഖനം 1 അധ്യായം അതിന്റെ 27-28 വാക്യം നമുക്ക് വായിക്കാം. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മന്മാതനം എന്തെന്നറിയിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. മതി. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നല്ല പകൽക്കാലത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ.
ഇന്ന് പകൽക്കാലം ഞങ്ങൾ കേൾക്കുന്ന അങ്ങയുടെ ഈ തിരുവചനം ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിൽ അത് അവിടുന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ കീറി മുറിച്ച് അത് ഹൃദയത്തിന്റെ അകത്തോട്ടൊന്ന് കയറി ഹല്ലേലൂയ അതൊന്ന് വളരുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം അവിടുന്ന് ഇടയാക്കുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രഷേഴ്സ് ഞങ്ങളുടെ ജീവിതത്തിന്റേതായ ഭാരങ്ങൾ ഞങ്ങളുടെ അങ്ങയുടെ വചനം ഞങ്ങൾ പഠിക്കുന്നതിനും അതിനെ ആസ്വദിക്കുന്നതിനും അതിനുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനും തടസ്സം നിൽക്കുവാൻ ഇന്ന് പകൽക്കാലം കർത്താവേ അവിടുന്ന് അനുവദിക്കരുതേ എല്ലാ ശത്രുവിനെയും ഹല്ലേലൂയ അതിനെതിരെ നിൽക്കുന്ന എല്ലാ പോരുകളെയും ഓ ഞങ്ങളുടെ വചനം ഞങ്ങൾ ക്രിയ ചെയ്യാതെ വേണം ഞങ്ങളെ ഒടുക്കി കളയുവാൻ ഞങ്ങളെ തകർത്ത് കളയുവാൻ ഞങ്ങളെ ക്ഷീണിപ്പിച്ച് കളയുവാൻ ഞങ്ങളെ പഠിപ്പിച്ച് കളയുവാൻ ശ്രമിക്കുന്ന ശക്തികളെ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ അവിടുന്ന് അടികളെ പ്രാർത്ഥന കടനായി സ്തോത്രം യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ നാം ഇവിടെ വായിക്കുവാനിടയായി ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ ദൈവമക്കളെ നാം നമ്മുടെ ക്രിസ്തീയാനിത്വം അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം ചിന്തിച്ചു നോക്കിയാൽ ക്രിസ്തീയ വിശ്വാസത്തിൽ മാത്രമേ ഉള്ളൂ ദൈവം നമ്മിൽ വസിക്കുവാൻ താല്പര്യപ്പെടുന്ന ഒരവസ്ഥ മറ്റ് ഏത് റിലിജിയനും മറ്റ് ഏത് വിശ്വാസവും എടുത്തു നോക്കിയാൽ ദൈവം എവിടെയോ ദൂരത്ത് പണ്ട് ആ പാട്ടുകാരൻ പാടിയതുപോലെ ദൈവത്തെ അന്വേഷിച്ച് ഞാൻ അലഞ്ഞു എന്നൊക്കെ ഒരു പാട്ടുണ്ടല്ലോ ദൈവത്തെ അന്വേഷിക്കുന്ന ആൾക്കാർ ദൈവം എവിടെയെന്നറിയാതെ ഉഴഞ്ഞു നടക്കുന്ന ആൾക്കാർ തമിഴ്നാട്ടുകളിലും മറ്റു രാജ്യങ്ങളിൽ ചെന്ന് നോക്കാമെങ്കിൽ തന്നെത്താൻ ചാട്ടാ വാറുകൾ കൊണ്ട് മുറിവേൽപ്പിച്ച് ദൈവത്തെ കണ്ടെത്തണം അവർക്ക് ദൈവത്തെ അന്വേഷിച്ച് നടക്കുകയാണ് ഹല്ലേലൂയ അവർ ദൈവത്തിന് വേണ്ടി പലതും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ദൈവമക്കളെ നാം എത്ര ഭാഗ്യമുള്ളവരാണ് ദൈവം നമ്മിൽ ഇരിക്കുന്നു എന്നുള്ള മർമ്മം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു 28-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അങ്ങനെ ഹല്ലേലൂയ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തുവാൻ ഒന്ന് നാം നമ്മിൽ ഒരു നമ്മിൽ ക്രിസ്തുവുണ്ട് എന്നാൽ നാം ആ സൽഗുണ പൂർത്തി പ്രാപിക്കുവാനിടയാകണം ഹല്ലേലൂയ എന്തിനാണ് നാം സഭയിൽ കൂടി വരുന്നത് എന്തിനാണ് നമുക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മ എന്തിനാണ് സഭ ഈ ലോകത്തിൽ സഭയല്ല ദൈവത്തിന്റെ മണവാട്ടിയല്ലേ സഭ ഈ ലോകം ദൈവത്തിന് അല്ലെങ്കിൽ ദൈവസഭയ്ക്ക് യോഗ്യമാണോ ഹല്ലേലൂയ എന്നാൽ എന്തുകൊണ്ട് നാം ഈ ലോകത്തിൽ ഇപ്പോഴും ജീവിക്കുന്നു സ്തോത്രം നമ്മെ എന്തുകൊണ്ടാണ് നമ്മെ അവനിൽ തികഞ്ഞവരാക്കി തീർക്കണം ദൈവസഭയെ നാം ദൈവവചനം കേൾക്കുന്നത് നാം ദൈവ കൂട്ടായ്മ അനുഭവിക്കുന്നത് എന്തുകൊണ്ടാണ് നാം ഓരോ ദിവസവും തികഞ്ഞവരായി തീരുവാൻ അതാണ് പൗലോസിന്റെ ലക്ഷ്യം ഹല്ലേലൂയ പൗലോസ് അവരുടെ ഗ്രാന്ത്ലേഖനത്തിൽ വായിക്കുന്നു ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ ഉരുവാകുവോളം ഞാൻ പ്രസവവേദന അനുഭവിക്കുന്നു പൗലോസ് ഇവിടെ പറയുന്നത് ഞാൻ അധ്വാനിക്കുന്നതും ഞാൻ ശക്തിയോടെ ചെയ്യുന്നതും എല്ലാം എന്തിനാണ് നിങ്ങൾ ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരണം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എത്ര പേർ അതിനു വേണ്ടി ആഗ്രഹിക്കുന്നു ഞാൻ സ്നാനപ്പെട്ടു ഞാൻ അഭിഷേകം പ്രാപിച്ചു ചർച്ചിൽ എല്ലാ ആഴ്ചയിലും വരുന്നുണ്ട് പിന്നെ എന്തുവാ ഹല്ലേലൂയ പിന്നെ മുന്നോട്ട് എന്തുവാ നിങ്ങൾക്ക് താല്പര്യം ഹല്ലേലൂയ ക്രിസ്തുവിൽ തികഞ്ഞവനായി തീരണമോ ഹല്ലേലൂയ അവൻ നിങ്ങളിൽ വളരണം ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ദൈവത്തിലെ ദൈവം നമ്മളിൽ ക്രിസ്തു നമ്മളിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ നാം വായിക്കുമ്പോൾ അത് ഈസി ആയിട്ട് തോന്നും എന്നാൽ പഴയ നിയമത്തിലേക്കൊന്ന് പോയി നോക്കാം എങ്ങനെയായിരുന്നു അവിടെ ദൈവം തന്നെ താനെ ഒന്ന് വെളിപ്പെടുത്തിയത് ആ പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് പോവാം അതിന്റെ 1-5 ഒന്ന് വായിച്ചാട്ടെ ആകയാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ടനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിൽ വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും ഭൂമിയൊക്കെ എനിക്കുള്ളതല്ലോ നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങളാകുന്നു ആമേൻ അതോടൊപ്പം തന്നെ 19:10-13 വായിച്ചാട്ടെ യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് നീ ജനത്തിന്റെ അടുക്കൽ ചെന്ന് ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കുക അവർ വസ്ത്രം അലക്കി 3-ാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കട്ടെ 3-ാം ദിവസം യഹോവ സകല ജനവും കാൺകെ സീനായി പർവ്വതത്തിൽ ഇറങ്ങും ജനം പർവ്വതത്തിൽ കയറാതെയും അതിന്റെ അടിവാരം തൊടാതെയും ഇരിക്കുവാൻ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു നീ അവർക്കായി ചുറ്റും അതിരുതിരിക്കണം പർവ്വതം തൊടുന്നവൻ എല്ലാ മരണശിക്ഷ അനുഭവിക്കണം
കൈതൊടാതെ അവനെ കല്ലെറിഞ്ഞോ എയ്തോ കൊന്നു കളയണം. മൃഗമായാലും മനുഷ്യനായാലും ജീവനോട് ഇരിക്കരുത്. കാഹളം ദീർഘമായി ധ്വനിക്കുമ്പോൾ അവർ പർവ്വതത്തിന് അടുത്തു വരട്ടെ. എത്ര ഭയങ്കരം! ഹല്ലേലൂയ! ദൈവം തന്റെ നീട്ടിയ ഭുജം കൊണ്ട് ഇസ്രായേൽ മക്കളെ വീണ്ടെടുത്തു. ഈജിപ്തിൽ നിന്ന് താൻ കനാൻ നാട്ടിലേക്ക് പോകുന്ന യാത്രയിൽ ഇസ്രായേൽ മക്കൾ 400 വർഷക്കാലം ഈജിപ്തിൽ കണ്ട ദൈവങ്ങൾ എല്ലാം മണ്ണുകൊണ്ടും ഇരുമ്പുകൾ കൊണ്ടും അല്ലെങ്കിൽ ഉണ്ടാക്കിയ വിഗ്രഹങ്ങൾ മാത്രമാണ്. സത്യദൈവം, ദൈവത്തിന്റെ വിശുദ്ധി അവരറിഞ്ഞിരുന്നില്ല. അവർ വിചാരിച്ചു തങ്ങളെ കൊണ്ടുവന്ന ഈ ദൈവം ഇങ്ങനത്തെ ഒരു ദൈവത്തെ പോലുള്ള ഒരു ദൈവമായിരിക്കുമെന്ന് അവർ വിചാരിച്ചു. എന്നാൽ ദൈവം, ഹല്ലേലൂയ, സീനായി പർവ്വതത്തിൽ മോശയോട് പറഞ്ഞു, ഞാൻ എന്റെ തേജസ് മേഘതമസ്സിൽ വെളിപ്പെടുത്തുവാൻ പോവുകയാണ്. ഹല്ലേലൂയ! ദൈവങ്ങളെ നാം ഇവിടെ വായിക്കുന്നത് എത്ര ഭയാനകരമായി! ഒരു മൃഗമായാലും ആ പർവ്വതത്തിന്മേൽ തൊട്ടുകഴിഞ്ഞാൽ അവൻ മരിക്കണം. ഒരു വ്യക്തി തൊട്ടുകഴിഞ്ഞാൽ അവനെ തൊടാതെ കല്ലെറിഞ്ഞു കൊല്ലണം. എത്രമാത്രം തന്റെ വിശുദ്ധി അവിടെ വെളിപ്പെടുത്തുന്നു ദൈവം. ഹല്ലേലൂയ! ദൈവമേ, ദൈവങ്ങളെ, ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു, ദൈവം നമ്മളിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ മറുവശം നാം കാണണം. ദൈവം തന്റെ വിശുദ്ധി വെളിപ്പെടുത്തിയപ്പോൾ ഒരു മനുഷ്യനും അവന്റെ മുമ്പിൽ നിൽക്കുവാൻ കഴിഞ്ഞില്ല. നന്ദിയോട് കർത്താവിനെ സ്തുതിക്കുന്നു. അതിന്റെ 19-ാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേൽ ജനം എന്താണ് മോശയോട് പറയുന്നത്? കാഹളധ്വനി ദീർഘമായി ഉറച്ചു വന്നപ്പോൾ മോശ സംസാരിച്ചു. ദൈവം ഉച്ചത്തിൽ അവനോട് ഉത്തരമരുളി. അതല്ല 20:19. അവർ മോശയോട്, നീ ഞങ്ങളോട് സംസാരിക്കുക, ഞങ്ങൾ കേട്ടുകൊള്ളാം, ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ എന്ന് പറഞ്ഞു. മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിനും നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ അവനിലുള്ള ഭയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതിനും അത്രേ ദൈവം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. ജനം മോശയോട് എന്ന് പറയുന്നു, ഇനിയും ദൈവം ഞങ്ങളോട് സംസാരിക്കണ്ട, ഞങ്ങൾക്ക് ദൈവത്തിന്റെ തേജസ്സും കാണണ്ട, നീ പോയി ദൈവത്തോട് സംസാരിച്ചിട്ട് വന്നാ മതി, നീ ഞങ്ങളോട് സംസാരിച്ചാൽ മതി. എന്താ, മോശയും മനുഷ്യനല്ലേ? മോശയും അവരിൽ ഒരാളല്ലായിരുന്നോ? എന്താണ് മോശയ്ക്ക് പ്രത്യേകത? ഹല്ലേലൂയ! ദൈവമക്കളെ, ഹല്ലേലൂയ! മോശയെ കർത്താവ്, ദൈവം ഇസ്രായേൽ മക്കളെ വീണ്ടെടുക്കുവാൻ തന്നെ വിളിച്ച് ആ താൻ വരുന്ന വഴിക്ക് സത്രത്തിൽ വെച്ച് മോശയെ കൊല്ലുവാൻ, സംഹരിക്കുവാൻ ദൈവം ഇറങ്ങി വന്നതാണ്. മോശയ്ക്ക് ദൈവത്തിന്റെ വിശുദ്ധി തിരിച്ചറിയുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ! മോശ ദൈവത്തിന്റെ അടുത്ത് കടന്നു വരുമ്പോൾ മോശയ്ക്കറിയാം, ഞാൻ ഈ ഇസ്രായേൽ മക്കളെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം എന്നെ തെരഞ്ഞെടുത്തു. 40 വർഷക്കാലം ഞാൻ ഈജിപ്തിൽ ദൈവം എന്നെ വളർത്തി. 40 വർഷക്കാലം ഞാൻ മരുഭൂമിയിലായിരുന്നു. 80 വർഷം ദൈവം എന്നെ പണിതെടുത്തു. എങ്കിലും അവസാന ദിവസം അല്ലെങ്കിൽ അവസാന നിമിഷം, അതിന്റെ ക്ലൈമാക്സ് എത്തുമ്പോൾ പോലും ദൈവം തന്റെ വിശുദ്ധിക്ക് വ്യത്യാസം വരുത്തുന്നില്ല. ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് ഒരിക്കലും കുറയത്തില്ല. ദൈവം മനുഷ്യൻ എന്ന് വിചാരിക്കുന്നത് ദൈവം എന്റെ ഫ്രണ്ടാണ്. ഫ്രണ്ട്സ് തമ്മിലൊക്കെ ഉള്ള പോലൊക്കെ ദൈവം, ഞാൻ എന്തോ ചെയ്താലും ഓക്കെ, കുഴപ്പമൊന്നുമില്ല, എല്ലാം അവസാനം അങ്ങ് ശരിയായിക്കോളുന്നുള്ള ചിന്തയിൽ പോകുന്ന ഒരു ജനമാണ് ഇന്ന് നാം കാണുന്നത്. എന്നാൽ ദൈവം തന്റെ വിശുദ്ധി മോശയ്ക്ക് വെളിപ്പെടുത്തി. ദൈവം തന്റെ വിശുദ്ധി ഇസ്രായേൽ മക്കൾക്ക് വെളിപ്പെടുത്തി. എന്നിട്ട് പറയുന്നു 20:24 വാക്യം ഒന്ന് വായിച്ചാട്ടെ. 20:24, ഒരു യാഗപീഠമുണ്ടാക്കി അതിന്മേൽ ആടുകളെയും കന്നുകാലികളെയും അർപ്പിക്കണം. ഞാൻ എന്റെ നാമത്തിന്റെ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ നിന്റെ അടുക്കൽ വന്നു, നിന്നെ അനുഗ്രഹിക്കും. ദൈവം പറയുകയാണ്, നീ ഒരു യാഗപീഠം, നീ ഒരു ആരാധന എന്റെ നാമത്തിൽ കഴിച്ചാൽ, ഞാൻ വന്ന് നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറയുവാരുടെയായി തീർന്നു. ഇസ്രായേൽ മക്കളെ, നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഭീരുക്കളായി മാറേണ്ട ആവശ്യമില്ല, എന്റെ ആഗ്രഹം നിങ്ങളുടെ കൂടെ വസിക്കുവാനാണ്. സ്തോത്രം! നിങ്ങൾ എന്റെ നാമത്തിൽ യാഗം കഴിച്ചാൽ, നിങ്ങൾ എന്നെ ആരാധിച്ചാൽ, എനിക്കും തരേണ്ട മഹത്വം തന്നു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ, നിന്റെ ഒരു തലമുറ മാത്രമല്ല 1000 തലമുറ വരെയും അനുഗ്രഹിക്കുവാൻ ഞാൻ നിന്റെ മധ്യയുണ്ട്. നന്ദിയോട് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവമേ, ദൈവമക്കളെ, ഇനി ജനം പാപം ചെയ്തുവെങ്കിലും അവന്റെ മധ്യത്തിൽ അവനോട് ക്ഷമിച്ച് അവനെ വീണ്ടുകൊള്ളുവാൻ അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി മറക്കാത്തൊരു ദൈവം. ഹല്ലേലൂയ! നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്,
നാം നശിച്ചു പോകാതിരിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? മലാഖിയുടെ പുസ്തകത്തിൽ വായിക്കുന്നു, എന്തുകൊണ്ട് നാം മുടിഞ്ഞു പോകാതിരിക്കുന്നു? അവന്റെ വാഗ്ദത്തം അല്ലെങ്കിൽ അവന്റെ ഉടമ്പടി. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയാ. 25-ാമത്തെ വാക്യത്തെ അധ്യായത്തിലേക്ക് നാം കടന്നു പോകാം. ഹല്ലേലൂയാ. അതിന്റെ 8-ാമത്തെ വാക്യം വായിച്ചാൽ ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ആമേൻ. ഹല്ലേലൂയ. മുന്നോട്ട് കടന്നു വരുമ്പോൾ ദൈവം തന്റെ നിയമങ്ങൾ, ദൈവം ആരാണെന്നും എന്റെ സ്വഭാവം എന്താണെന്നും എന്റെ ഇഷ്ടങ്ങൾ എന്താണെന്നും ഓരോ ടോപ്പിക്കായി ദൈവം ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് ദൈവം പറയുകയാണ്, എന്റെ ആഗ്രഹം നിങ്ങളുടെ മധ്യേ വസിക്കണം. എന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ വേണം. ദൈവങ്ങളെ, ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ദൈവത്തിന് നമ്മളോട് കൂടെ ജീവിക്കണം, അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതിനപ്പുറത്തൊരു കോംപ്ലിക്കേഷൻ ഇല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, തന്നെ, ഹല്ലേലൂയ, സ്നേഹിക്കുന്ന, തനിക്ക് വേണ്ടി മാത്രമുള്ള, തന്നെ മാത്രം അനുസരിക്കുന്ന ഒരു ജനത്തിന്റെ മധ്യെ വസിക്കുന്നതാണ് ദൈവത്തിന്റെ സ്വപ്നം നമ്മളെ കുറിച്ച്. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. സ്തോത്രം. മുന്നോട്ട് കടന്നു വരുമ്പോൾ ദൈവം തന്റെ ന്യായങ്ങളും ദൈവം തന്റെ നീതിയും ന്യായ പ്രമാണങ്ങളും ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തു. എന്നാൽ എന്റെ കോൺട്രാസ്റ്റ് ദൈവമക്കളെ നാം ഓർക്കണം. 33-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, 33:7 എന്ന് വായിച്ചാട്ടെ. 33:3-7. വഴിയിൽ വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ നടുവിൽ നടക്കുകയില്ല. ആമേൻ. ഹല്ലേലൂയ. ദൈവം ഇവിടെ പറയുകയാണ്, 25-ാമത്തെ അധ്യായത്തിൽ വന്നപ്പോൾ ദൈവം പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ മധ്യെ വസിക്കുവാൻ ഒരു കൂടെ ഒരു മന്ദിരം പണിയണം. എന്നാൽ 33-ലേക്ക് കടന്നു വന്നപ്പോൾ നാം എന്താ അവിടെ കാണുന്നത്? വഴിയിൽ വെച്ച് ഞാൻ നിങ്ങളെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല, എന്റെ ദൂതനെ ഞാൻ നിങ്ങൾക്ക് അയക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മനസ്സലി ഓർത്തു നോക്കിക്ക ദൈവമക്കളെ. ദൈവം പറഞ്ഞ് ഞാൻ നിങ്ങളുടെ മധ്യെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നശിച്ചു പോ, അതുകൊണ്ട് ഞാൻ വരുന്നില്ല. ഹല്ലേലൂയ. മോശ എന്നാ ചെയ്തെന്ന് അറിയാമോ? ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളുടെ മധ്യത്തിൽ അടിച്ചിരുന്ന കൂടാരത്തെ, ഹല്ലേലൂയ, 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 7-ാമത്തെ വാക്യം, മോശ കൂടാരം എടുത്ത് പാളയത്തിന് പുറത്ത് പാളയത്തിൽ നിന്ന് ദൂരത്ത് അടിച്ചു. ഓ ഹല്ലേലൂയ. ദൈവം എന്തുവാ ചെയ്തത്? മോശ എന്തു ചെയ്തു? കൂടാരമെടുത്ത് പാളയത്തിന് പുറത്തു കൊണ്ടടിച്ചു. സ്തോത്രം. ഒരു സമയത്ത് അത് ഇസ്രായേൽ മക്കളെ, ഹല്ലേലൂയ, ദൈവം എന്തിനാണ് തെരഞ്ഞെടുത്തത്? ഈ ലോകത്തിൽ ഏതാണ് ദൈവം, ദൈവം ആരാണെന്നും ദൈവത്തിന്റെ സ്വഭാവം എന്താണെന്നും ജാതികളുടെ മധ്യേ അറിയിക്കുവാൻ വേണ്ടി ദൈവം ഇസ്രായേലിനെ തെരഞ്ഞെടുത്തപ്പോൾ ഇവിടെ നാം കാണുന്നത് ദൈവം തന്റെ കൂടാരം പാളയത്തിന് പുറത്ത് കൊണ്ടടിക്കുവാൻ മോശയോട് കൽപ്പിച്ചു. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? സ്തോത്രം. എന്നിട്ടും എന്തുകൊണ്ടാണ് സംഭവിച്ചെന്ന് അറിയാമോ? 32-ാമത്തെ അധ്യായം ഒന്ന് വായിച്ചു നോക്കണം. ദൈവം തന്റെ സ്വഭാവം വെളിപ്പെടുത്തി, തന്റെ കൽപ്പനകളെ കൊടുത്തു, തന്റെ ഹൃദയം ഇസ്രായേൽ മക്കൾക്ക് പകർന്നു കൊടുത്തു. 32-ാമത്തെ അധ്യായത്തിൽ കടന്നു വന്നപ്പോൾ ഇസ്രായേൽ മക്കൾ പിന്നെയും തങ്ങൾക്ക് ബോധിച്ചതുപോലെ കാളക്കുട്ടിയെ ഉണ്ടാക്കുവാനിടയായി. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ചില, ഹല്ലേലൂയ, ചില ക്രൈമുകളൊക്കെ നാം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ എങ്ങനെയാ നടക്കുന്നത്, മനുഷ്യർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? എന്നാൽ ഹല്ലേലൂയ, ദൈവം ഇവിടെ വ്യക്തമായി അക്ഷരീകമായി തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുത്തിട്ട് പോലും, ഹല്ലേലൂയ, ദൈവങ്ങൾ എന്തുകൊണ്ടാണെന്നറിയാമോ? മോശ ദൈവത്തോട് കൂടെയായിരുന്നു. മോശയ്ക്ക് അത് സംഭവിച്ചില്ല. ഈ ജനം ഇത് കണ്ടിട്ടും അവരെ, ഹല്ലേലൂയ, ദൈവമെന്ന് ഓർക്കുകയോ അവനെ തങ്ങളുടെ കൂടെ സ്വീകരിക്കുകയോ ദൈവത്തെ അവരൊരു ഉപകരണമായി കാണുവാനിടയായി തീർന്നു. അവരുടെ കാര്യങ്ങളെ സാധിക്കുവാൻ തക്ക വേണം. ചെങ്കടൽ വരുമ്പോൾ അതിനെ രണ്ടായി പിളർക്കുവാൻ, വിശക്കുമ്പോൾ ഭക്ഷണം തരുവാൻ, ദാഹിക്കുമ്പോൾ വെള്ളം തരുവാൻ കഴിയും മാത്രമുള്ള ഒരു ദൈവത്തെയാണ് അവർ അന്വേഷിച്ചത്. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് എനിക്ക് എന്നോ നേടാൻ കഴിയും, ദൈവത്തെ ഒരു ബിസിനസ് ആക്കി മാറ്റുന്ന ഒരു ജനം, ഈ ജനത്തിനാണ് ഇത് സംഭവിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി ഞാൻ എന്നുള്ളതായിരിക്കണം നമ്മുടെ മോട്ടോ.
ഹല്ലേലൂയ ദൈവം എനിക്ക് വേണ്ടി എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഞാൻ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ ദൈവം തന്റെ കൂടാരം പാളയത്തിൽ പുറത്തടിച്ചു എങ്കിലും ദൈവത്തിന്റെ ആഗ്രഹത്തിന് മറ്റുണ്ടായില്ല അതാണ് ദൈവമക്കളെ അതിന്റെ ബ്യൂട്ടി ദൈവം വിചാരിച്ചില്ല ഇവനെ മുഴുവൻ പോട്ടെ ഇവനെ മുഴുവൻ നശിപ്പിച്ച് കളയാൻ പോവുകയാണ് ഞാനൊരു പുതിയ ജനത്തെ ഉണ്ടാക്കാൻ പോവുകയാണ് എന്ന് ദൈവം വിചാരിച്ചില്ല ഓ ദൈവം പറഞ്ഞു ഈ കുറ്റിയിൽ നിന്ന് തന്നെ ഞാനൊരു റെഡി പറഞ്ഞ എഴുന്നേൽപ്പിക്കും ഞാനൊരു മഹാലി രാജാവിനെ എഴുന്നേൽപ്പിക്കും ഞാൻ എന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് എന്റെ സ്നേഹത്തെ എന്റെ ആഗ്രഹത്തെ എന്റെ ഇഷ്ടത്തെ ഞാൻ കാണിച്ചു കൊടുക്കുമെന്ന് ദൈവം തീരുമാനിച്ചു ഈ കൂടാരം അകത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവം കുറച്ചു മണി വലിയൊന്നുമല്ല കൊടുത്തത് ഹല്ലേലൂയ സ്തോത്രം നന്ദിയോടെ സ്തോത്രം ഈ കൂടാരം അകത്തു കൊണ്ടുവരുവാൻ ദൈവ സാന്നിധ്യം അകത്തു കൊണ്ടുവരുവാൻ നമ്മുടെ മധ്യയെ കൊണ്ടുവരുവാൻ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു സ്തോത്രം ഹല്ലേലൂയ ദൈവങ്ങളെ ഹല്ലേലൂയ നാം വായിച്ചു പത്തൊമ്പതിന്റെ അഞ്ചിൽ വായിച്ചു ദൈവം ഇസ്രായേൽ മക്കളോട് പറയുന്നത് നിങ്ങൾ എനിക്കൊരു പ്രത്യേക സമ്പത്ത് നിങ്ങൾ എനിക്കൊരു രാജകീയ വർഗം ഹല്ലേലൂയ ദൈവങ്ങളെ ഓർക്കുന്നുണ്ടോ എവിടെ വേറെ എവിടെ കേട്ടിട്ടുണ്ടോ ഹല്ലേലൂയ ദൈവങ്ങളെ ഹല്ലേലൂയ ദൈവം ഈ മർമ്മം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മാത്രം ഒരുക്കി എങ്കിലും ദൈവം പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അത് ജാതികളാകുന്ന നമ്മളിലേ ദൈവം ആഗ്രഹിച്ചിരുന്നത് പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കളെ കൊണ്ടത് ചെയ്യിക്കാമെന്ന് വിചാരിച്ചു എന്നാൽ അവർ മറുതലിച്ചു നിങ്ങൾ പിന്നെയും ശക്തിയുള്ള ജനങ്ങൾ ദൈവം ഹല്ലേലൂയ തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചിട്ട് 40 ഹല്ലേലൂയ 40 വർഷം ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കഴിയാഞ്ഞതിനെ 40 ദിവസം ഹല്ലേലൂയ ഇസ്രായേൽ മക്കൾ എന്തോ എന്തിനെ കുറിച്ചായിരുന്നു പിറുപിറുത്തെ ഭക്ഷണ കാര്യങ്ങളിൽ മാത്രമല്ലായിരുന്നു അവരുടെ പിറുപിറുപ്പ് അവർക്ക് ഭക്ഷണം വേണം ഭക്ഷണം വേണം ആ കാര്യത്തിൽ മാത്രം പിറുപിറുത്ത് ദൈവത്തിനെതിരെ നിന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചിട്ട് 40 ദിവസം ഹല്ലേലൂയ അതിന് സിമിലിയായി 40 ദിവസം താൻ പട്ടിണി കിടന്നു താൻ ഉപവസിച്ചു മരുഭൂമിയിൽ ആയിരുന്നു അവൻ കാണിച്ചു പിതാവേ പിതാവിന്റെ ഇഷ്ടം പുത്രൻ ഈ ലോകത്തിൽ വന്ന് നിറവേറ്റി നമ്മളെ കാണിച്ചു നന്ദിയോടെ സ്തോത്രം റോമാലേഖനം 8 അധ്യായം അതിന്റെ 3 വാക്യം ഒന്ന് വായിച്ചു മതി ഹല്ലേലൂയ ജഡത്തിന് കഴിയാഞ്ഞതിന് ഇസ്രായേൽ മക്കൾക്ക് കഴിയാഞ്ഞതിന് മനുഷ്യന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം തന്റെ പുത്രനെ ഓ ജഡ സ്വരൂപത്തിൽ ഓ ജഡത്തിന്റെ സാദൃശ്യത്തിൽ ഈ ലോകത്തിൽ അയച്ച് അവനിൽ തന്റെ ഹല്ലേലൂയ നീതി വെളിപ്പെടുത്തി അവനെ ശിക്ഷ വിധിച്ചു ആർക്ക് വേണ്ടി നമുക്ക് വേണ്ടി ശിക്ഷ വിധിച്ചു എന്തിന് ആ കൂടാരം അകത്തടിക്കുവാൻ ദൈവത്തിന് ഇപ്പോഴും ആഗ്രഹം നമ്മളിൽ ഒന്ന് വസിക്കണം നമ്മുടെ മധ്യം ഒന്ന് വാഴണം അതാണ് ദൈവങ്ങളെ ദൈവത്തിന്റെ ആഗ്രഹം അതിനുവേണ്ടി ദൈവം he went to his limits ദൈവം യേശു കർത്താവ് ഈ ലോകത്തിൽ വന്നത് താൻ ഈ ജഡം എടുത്തത് ദൈവമായവൻ കൊലോസ്ലേഖനം ആദ്യ അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവനാലും അവന് വേണ്ടിയും സകലവും ഉണ്ടാക്കി ഈ ദൈവമായവൻ ഒരു കേവല മനുഷ്യന്റെ സ്വരൂപത്തിലേക്ക് തന്റെ ശരീരം എടുക്കുക എന്ന് പറയുന്നത് അത് ഹ്യൂമിലിയേഷന്റെ അറ്റമാണ് ഹല്ലേലൂയ നമുക്കറിയാം ഒരു ഒരു ഉറുമ്പ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ മുന്നിലൊരു തീയുണ്ട് മനുഷ്യരായ നമ്മൾ അത് കാണുന്നു നമുക്ക് ആ ഉറുമ്പനെ രക്ഷിക്കണമെന്നുണ്ട് എങ്ങനെ നമുക്ക് രക്ഷിക്കുവാൻ കഴിയും പോയി പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ചത്തുപോകും പിന്നെയും പോകും പിടിച്ചു മാറ്റി വെച്ചു കഴിഞ്ഞാൽ പിന്നെയും ഉറുമ്പ് പോകും ഉറുമ്പൻ അറിയത്തില്ല അവിടെ ഡേഞ്ചർ ആണെന്ന് അതിനൊറ്റ വഴിയേ ഉള്ളൂ ഞാനൊരു ഉറുമ്പായി മാറണം ഞാനൊരു ഉറുമ്പായി മാറിയിട്ട്
ഉറുമ്പിന്റെ ചെന്ന് പറയണ ഉറുമ്പേ പോകല്ലേ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞാൻ ഉറുമ്പാകുമ്പോൾ എന്റെ ബുദ്ധി ഉറുമ്പിന്റെ ഒരു ബുദ്ധിയാകാൻ പാടില്ല. മനസ്സിലായോ? ഞാൻ ഉറുമ്പാകുമ്പോൾ എന്റെ ബുദ്ധി ഉറുമ്പിന്റെ ബുദ്ധിയാണെങ്കിൽ ഞാനും പോയി ചാടത്തില്ലേ. അപ്പൊ യേശു കർത്താവ് എന്തു ചെയ്തു? ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ മനുഷ്യ ശരീരം എടുത്തു. എന്നാൽ അവൻ ദൈവപൂർണ്ണ ദൈവമായിരുന്നു മനുഷ്യനായിരുന്നപ്പോൾ തന്നെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവൻ നമ്മളോട് ഒന്ന് പറയുവാനിടയായി തരുന്നത്. അതുകൊണ്ടാണ് നാം വായിക്കുന്നത് ഹല്ലേലൂയ, അവനെ ഒരിക്കലും ഉള്ളിൽ നിന്നൊരു ടെൻറ്റേഷൻ യേശു കർത്താവിനില്ല, പുറത്തുനിന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. കാരണം അവൻ പാപത്തിലല്ല ജീവിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. അത്രമാത്രം തന്നെ തന്നെ താഴ്ത്തുവാൻ, തന്നെ തന്നെ ഒരു കേവല മനുഷ്യ ശരീര സ്വരൂപമാക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് ഇഷ്ടം തോന്നിയെങ്കിൽ, ഹല്ലേലൂയ, ആ ദൈവം അത്രമാത്രം വില കൊടുത്തു. ദൈവമക്കളെ, അവൻ നമ്മളിൽ ഇരിക്കുന്നു എന്നുള്ള ആ വലിയ മർമ്മം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. മുൻപോട്ട് പോകട്ടെ. കൊലോസ്യരിലേഖനം 3:9 വായിച്ചാട്ടെ. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു തന്നെ സൃഷ്ടിച്ചതിന്റെ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നാം നമ്മുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞു. ഉരിഞ്ഞു കളഞ്ഞോ? ഹല്ലേലൂയ. അനുദിനം നാം ചിന്തിക്കേണ്ട വിഷയമാണ്. ഈ വലിയൊരു ടെൻഷൻ ഉണ്ട് ഒരു ക്രിസ്തീയ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു വലിയ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ബട്ട് നോട്ട് യെറ്റ്. അതായത് ഹല്ലേലൂയ, ഞാൻ ക്രിസ്തുവിൻ എന്റെ ജീവിതത്തിൽ ഉണ്ട്, എന്നാൽ അക്ഷരീയമായി ആയിട്ടുണ്ടോ? ഇല്ല. ക്രിസ്തുവിൻ എന്റെ ജീവിതത്തിൽ ഞാൻ പുതിയ മനുഷ്യനെ ധരിച്ചിട്ടുണ്ട്, എന്നാൽ പഴയ മനുഷ്യന്റെ ചില സ്വഭാവങ്ങൾ ചിലപ്പോ വരത്തില്ലേ? ഇതാണ് ഈ ഓൾറെഡി ബട്ട് നോട്ട് യെറ്റ് എന്ന് പറയുന്ന വലിയ ടെൻഷൻ. സ്തോത്രം. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് അനുദിന ശുദ്ധീകരണം. അനുദിനമായി കർത്താവേ, ഞാൻ വളരുന്നുണ്ടോ? ഞാൻ ക്രിസ്തു വന്ന തലയോളം ആയിട്ടുണ്ടോ? എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ ക്രിസ്തുവിനോളം വളർന്നിട്ടുണ്ടോ? അവന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ടോ? ഹല്ലേലൂയ. അവനിൽ പൂർണ്ണനാകുവാൻ, സ്തോത്രം, എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ദൈവങ്ങളെ, ദൈവസഭയുടെയും ഒക്കെ ഉത്തരവാദിത്വം ഇതാണ്. ഓരോ വ്യക്തികളെയും എന്നെയും നിങ്ങളെയും അവനിൽ പൂർണ്ണരാക്കി തീർക്കുക, സൽഗുണ പൂർണ്ണി പൂർത്തിയുള്ളവരാക്കി തീർക്കുക എന്നുള്ളതാണ് ദൈവസഭയുടെ ഉദ്ദേശം. ഹല്ലേലൂയ. ഒരു ദിവസം ഒരു വ്യക്തിയോട് ചെന്ന ഒരാൾ ചോദിച്ചു, നീ ഏത് സഭയിലാ പോകുന്നെ? ഞാൻ ഇന്ന സഭയിലാ പോകുന്നെ. എന്താ, വാട്ട് ഈസ് യുവർ ഫെയ്ത്ത്? അപ്പൊ പുള്ളി പറഞ്ഞു, മൈ ഫെയ്ത്ത് ഈസ് എ ഫെയ്ത്ത് ഓഫ് മൈ ചർച്ച്. അപ്പൊ പുള്ളി പറഞ്ഞു, വാട്ട് ഈസ് എ ഫെയ്സ് ഓഫ് ഫെയ്ത്ത് ഓഫ് യുവർ ചർച്ച്? ദാറ്റ് ഈസ് മൈ ഫെയ്ത്ത്. അപ്പം അത് ചോദിച്ചു, വാട്ട് ഈസ് യുവർ ഫെയ്ത്ത് ഓഫ് യുവർ ചർച്ച് ആൻഡ് യുവർ ഫെയ്ത്ത്? പറഞ്ഞു, ബോത്ത് ആർ സെയിം. അപ്പം ചിലർക്ക് ഇതൊന്നും അറിയത്തു പോലുമില്ല, എന്തിനാ കടന്നു വരുന്നത്? റോട്ടറി ക്ലബിൽ പോകുന്നവരാണ് ചർച്ച വരുന്നത്. സ്തോത്രം. ദൈവമക്കളെ, നമ്മെ ഓരോരുത്തരെയും വളർത്തുവാൻ, നമ്മളെ സൽഗുണപൂർണരായി തീരുവാൻ, അവന്റെ തികവ് പ്രാപിക്കുവാൻ, അവനോളം വളരുവാൻ. ദൈവമക്കളെ, പൗലോസിന്റെ ആ ഹൃദയത്തിലെ വേദന, പൗലോസ് ഏതറ്റം വരെയും അതിന് പോകാൻ തയ്യാറായിരുന്നു. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ നാം ഉരിഞ്ഞു വെച്ചിരിച്ചിട്ട് പുതിയതിനെ ധരിച്ചിരിക്കുകയാണ്. ആരെയാണ് ധരിച്ചിരിക്കുന്നത്? യേശുവിനെ ധരിച്ചിരിക്കുകയാണ്. ദൈവമേ, നാം എന്തിനാണ് വീണ്ടും ജനിച്ചിട്ട് ഈ ലോകത്തിൽ ജീവിക്കുന്നത്? സമയം മുൻപോട്ട് പോകുന്നല്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹല്ലേലൂയ മണവാട്ടിയാണല്ലോ നാം ഓരോരുത്തരും. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഒരു ദൈവ വൈദ്യരായി തീർന്നു. പിന്നെ ഈ ലോകത്തിൽ നമ്മുടെ ബിസിനസ് എന്തുവാ? ഈ ദൈവത്തിന് നമ്മളെ കൊണ്ട് ഈ ലോകത്തിൽ ചിലത് ചെയ്യിക്കുവാനുണ്ട്. സ്തോത്രം. അല്ലെങ്കിൽ നാം ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകത്തിൽ അല്ലാതെ വേറെ ബിസിനസ്സുകളൊന്നുമില്ല. എന്നാൽ ഹല്ലേലൂയ, ഇവിടെ പറയുന്നത് എന്താണെന്നറിയാവോ ദൈവമക്കളെ? ഹല്ലേലൂയ. അതിന്റെ മുകളിലത്തെ വാക്യം, ആ 19 കൊലോസ് ലേഖനം 3 തൊട്ട് മുകളിലത്തെ ഒരു വാക്യത്തിൽ ഇങ്ങനെ പൗലോസ് പറയുന്നു, ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അത് വായിച്ചാട്ടെ, അത് വായിച്ചാട്ടെ. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ 27 തൊട്ട് മുകളിലുണ്ട് ആ വാക്യം. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മളെ ഈ ലോകത്തിൽ വീണ്ടും ജനിച്ചിട്ട് ദൈവം പിന്നെയും ഈ ലോകത്തിൽ ആക്കി വെച്ചിരിക്കുന്നതിന്റെ കാരണം, നമ്മളിൽ കൂടെ, എന്നിൽ കൂടെ, നിങ്ങൾ കൂടെ ചിലത് ദൈവത്തിന് പൂരിപ്പിക്കുവാനുണ്ട്. സ്തോത്രം. ദൈവം എല്ലാം തന്നെത്താനെ ചെയ്യുന്നില്ല, ദൈവം നമ്മളെ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം നമ്മളെ കൊണ്ട് ചിലത് ചെയ്യിക്കുവാൻ ആഗ്രഹിക്കുന്നു.
ഹല്ലേലൂയ എന്നെ നിന്നെ ഓരോ വ്യക്തിയെ കൊണ്ടും ദൈവത്തിന്റെ പണിയുണ്ട് ചെയ്യിക്കുവാൻ ഹല്ലേലൂയ സ്തോത്രം 24-ാമത്തെ വാക്യം ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഷ്ടാനുഭവം സന്തോഷ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായി സ്തോത്രം വേറൊരു വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു പൗലോസ് പറയുന്നു ഞാൻ അവന്റെ ചൂടടയാളം സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ദൈവമേ ഈ ദൈവസഭയിൽ അല്ലെങ്കിൽ നാം ആയിരിക്കുന്നത് ഈ ലോകത്തിൽ നാം ഇന്നേയും ശേഷിച്ചിരിക്കുന്നതിന്റെ കാരണം അവന് വേണ്ടി ഫലം കായ്ക്കണം അവന് വേണ്ടി ചിലത് പൂരിപ്പിക്കണം അവന് എന്നിൽ നിന്നിൽ കൂടെ ചിലത് ചെയ്യുവാനുണ്ട് അത് ചെയ്യുവാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം അതിന് നാം തയ്യാറാകുന്നുവെങ്കിൽ നാം എങ്ങനെ ഫലമുള്ളവരായി തീരുവാനിടയായി തീരും ദൈവമക്കളെ നിങ്ങൾക്കറിയാമോ കാർൽ മാർക്സ് ആദ്യം എഴുതിയ പുസ്തകം എന്നാണെന്നറിയാം നിങ്ങൾ പോയി ഗൂഗിളിൽ പോയി താൻ ആദ്യം എഴുതിയ പുസ്തകം തന്നെ 17-ാമത്തെ വയസ്സിൽ എഴുതിയ പുസ്തകം ഹല്ലേലൂയാ ദ യൂണിയൻ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ വിത്ത് ക്രൈസ്റ്റ് വിശ്വസിക്കാൻ പറ്റുമോ താൻ എഴുതിയ പുസ്തകമാണ് താൻ എഴുതിയ ഒരു കമന്ററിയാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തെ ആധാരമാക്കി എഴുതിയ ഒരു കമന്ററിയാണ് The union of the faithful with Christ. ആരാണ് പിന്നെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയത് പ്രൈസ് ദി ലോർഡ് ദേവദാസനെ കുറിച്ച് വലിയൊരു ആർട്ടിക്കിൾ തന്നെ എഴുതുവല്ലേ ആയി എന്തുകൊണ്ട് കാർൽ മാർക്സ് എന്ന് സംഭവിച്ചു പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നാം ക്രിസ്തുവിൽ വസിക്കണം ക്രിസ്തു നമ്മിൽ വസിക്കണം എന്തെങ്കിൽ മാത്രമേ ഫലം ഉണ്ടാകത്തുള്ളൂ സ്തോത്രം ക്രിസ്തുവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോകാം ഹല്ലേലൂയ ജീസസ് ഹല്ലേലൂയ അതിന്റെ 4-ാമത്തെ വാക്യം ഞാൻ നിങ്ങളിലും വസിക്കും കൊഞ്ചന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടില്ലാതെ സ്വയമായി കഴിക്കുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല ദൈവമക്കളെ ഹല്ലേലൂയ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പ്രൈമറിലി ക്രിസ്തു നമ്മളിൽ വസിക്കുക എന്നുള്ളതാണ് ക്രിസ്തു നമ്മളിൽ വസിച്ച് നമ്മുടെ കാലുകളെയും നമ്മുടെ കൈകളെയും ഉപയോഗിച്ച് ഈ ലോകത്തിൽ കൂടെ നടന്ന് ഓ തന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുവാനൊക്കെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു സ്തോത്രം അതിനുവേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ നാം ഫലമുള്ളവരായി തീരുവാനിടയായി തീരും ഫലമില്ലാതെ പോയാൽ ദൈവമക്കളെ വിചാരിക്കല്ലേ ചർച്ചിൽ വന്നിരുന്നു അതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ അങ്ങ് പെട്ടെന്ന് പോയിക്കോളൂ എന്ന് വിചാരിക്കല്ലേ താഴെ എഴുതിയിരിക്കുന്നത് ഫലമില്ലാത്തവരെ കുറിച്ച് എന്ത് സംഭവിക്കുന്നു എന്ന് താഴെ എഴുതിയിട്ടുണ്ട് അത് ഉണങ്ങിപ്പോകും ആ കൊമ്പുകൾ ഉണങ്ങിപ്പോകും ഇന്ന് ലോകത്തിൽ ദൈവസഭകളിൽ ഉണങ്ങിയ ഒരു മെജോറിറ്റി ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഈ ലോകത്തിൽ ദൈവം വസിക്കുവാനോ ഫലം കായ്ക്കുവാനോ ഉള്ളതല്ല അവരുടെ ആഗ്രഹം അവർക്ക് പാനൽ ഉണ്ടാക്കുവാനാണ് ആഗ്രഹം ഒരാൾ പറഞ്ഞതുപോലെ ഞാൻ ജയിക്കണമെങ്കിൽ ഞാൻ പഠിപ്പിച്ച എന്റെ സ്റ്റുഡൻസ് പോരെ പാനലിൽ ജയിക്കാൻ ഞാൻ പഠിപ്പിച്ച എന്റെ സ്റ്റുഡൻസ് മതിയെന്ന് ഇപ്പൊ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നതിനാ തനിക്ക് വോട്ട് ചെയ്യേ സ്തോത്രം അത്രമാത്രം അലപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ദൈവസഭകൾ ഉണങ്ങിക്കൊണ്ടിരിക്കുന്ന ദൈവസഭകളെ നമുക്ക് കാണുവാൻ കഴിയും എന്നാ ദൈവക്കളെ ഞാനും നീയും അങ്ങനെ ആയിപ്പോകരുത് ക്രിസ്തു നമ്മളിൽ വസിക്കുവാനും അവന്റെ ശക്തി നമ്മുടെ സ്ത്രീകൾക്കൂടെ ഓടുവാനും നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു എങ്കിൽ നാം അധികം ഫലം കായ്ക്കും ഫലം കായ്ക്കുന്ന വൃക്ഷത്തെ ദൈവം അധികം ശക്തി വെളിപ്പാക്കുവാനിടയായിത്തീരും കഷ്ടങ്ങളിൽ കൂടെ നീ കടന്നു പോകുന്നു വേദനയിൽ കൂടെ നീ കടന്നു പോകുന്നു ഇന്ന് പകൽക്കാലം ഞാൻ ദൂത് പറയാം ഹല്ലേലൂയ നീ അതിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ ദൈവമക്കളെ ദൈവമേ നിന്നെ ദൈവം പണിയുകയാണ് നിന്നെ ദൈവം പിന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നീ അധികം ഫലം കായ്ക്കേണ്ടതിന് നിന്റെ അനുഭവങ്ങളെ വിവരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു ഈ അനുഭവത്തിൽ കൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ ആ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന അനേകരെയും ആശ്വസിപ്പിക്കുവാൻ കഴിയത്തുള്ളൂ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അത് എത്രമാത്രം അനുഗ്രഹമാണ് ദൈവമക്കളെ പലപ്പോഴും ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട് കർത്താവേ ഈ കഷ്ടതയിൽ കൂടെ എന്തുകൊണ്ടാണ് ഞങ്ങൾ കടന്നു പോകുന്നത് എന്നാൽ ഹല്ലേലൂയ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നിങ്ങൾ ഈ കൂടെ കടന്നു പോകുന്നത് ഞങ്ങൾക്ക് ആശ്വാസമായി ദൈവമക്കളെ നിങ്ങൾ ഭാരപ്പെടേണ്ട കുടുംബ ജീവിതത്തിൽ അല്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിൽ ജോലിയിൽ ഫിനാൻസിൽ എല്ലാം പല പ്രശ്നങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നെന്ന് വരാം എന്നാലും നിങ്ങളെ തകർക്കുവാനല്ല നിങ്ങളെ പണിയുവാനാണ് അധികം ഫലം കായ്ക്കുവാനാണ് എത്ര പേര് ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു 27-ാമത്തെ ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചോണ്ട് ഹല്ലേലൂയ കൊലോസ് ലേഖനം 1:27
മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ദൈവമക്കളെ ഹല്ലേലൂയ പ്രത്യാശയില്ലാത്ത ജനം ഹല്ലേലൂയ നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയാതെ നാളെ എന്താ നടക്കാൻ പോകുന്നതെന്ന് അറിയാതെ ആ നിമിഷത്തിന് വേണ്ടി ജീവിക്കുന്ന പോസ്റ്റ് മോഡേൺ തലമുറയിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് അല്ലെങ്കിൽ അൾട്രാ മോഡേൺ വേണേ പറയാം എന്നാൽ ഇവിടെ പറയുന്നു ദി ഹോപ്പ് ഓഫ് ഗ്ലോറി മഹത്വത്തിന്റെ പ്രത്യാശ ഹല്ലേലൂയ നമ്മൾ ക്രിസ്തു ഇരിക്കുന്നത് ഹല്ലേലൂയ വെറുതെയല്ല നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമുക്കൊരു പ്രത്യാശയുണ്ട് ഞാൻ ഒരു ദിവസം മഹത്വപ്പെടും ഇന്ന് എനിക്ക് രോഗമായിരിക്കാം ഇന്ന് എനിക്ക് ക്ഷീണമായിരിക്കാം ഇന്ന് എനിക്ക് പലവിധമായ പ്രയാസത്തിൽ കൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം എന്നാൽ ഒരു ദിവസം വെളിപ്പെടും ഒരു ദിവസം മഹത്വം വരും ലേഖനം 3:4 വായിച്ചാട്ട് അതാണ് നമ്മുടെ മഹത്വം എന്താണ് നമ്മുടെ മഹത്വം ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ ദൈവമക്കളെ ഇതാണ് നമ്മുടെ പ്രത്യാശ ഓ ലോകത്തിൽ ആർക്കുമില്ലാത്ത പ്രത്യാശ ദൈവം പൈതലിന് മാത്രമുള്ള പ്രത്യാശ അവൻ വെളിപ്പെടുമ്പോൾ നാമും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ദൈവമക്കളെ നമ്മുടെ ഹൃദയങ്ങളെ ദൈവങ്ങളിലെ കരങ്ങളിലേക്ക് കൊടുക്കാം ക്രിസ്തു നമ്മളിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു പൗലോസ് പറയുന്നു അവൻ നമ്മിലുണ്ട് അവനെ തേടി എങ്ങും പോകേണ്ട ഓ ഹല്ലേലൂയ ശലോമോൻ പറഞ്ഞു ദൈവം കൈപ്പണിയായതിലൊന്നും വസിക്കുന്നില്ല സ്വർഗം ദൈവത്തിന്റെ സിംഹാസനവും ഭൂമി ദൈവത്തിന്റെ പാദപീഠവുമായിരിക്കുന്നു എന്നാൽ മൺകൂടാരങ്ങളാകുന്ന നമ്മിൽ ഓരോരുത്തരും അവൻ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു ഹല്ലേലൂയ അവൻ നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും അവൻ പുറത്തുള്ള ജാതികളുടെയിൽ അല്ല പോയത് സഭയിലെ ദൈവ മക്കളുടെ ഹൃദയത്തിലാണ് ദൈവം കുട്ടിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും എനിക്ക് നിന്റെ കൂടെ വസിക്കണം എനിക്ക് നിന്നോട് കൂടെ വസിക്കണം എനിക്ക് നിന്നെ കുറിച്ച് ഒരു സ്വപ്നമുണ്ട് ഓ നീ തേജസ് പ്രാപിക്കും നീ കഷ്ടതയിൽ കൂടെ കടന്നു പോയാലും നീ ഒരു നീ ചിന്തിച്ചേക്കാം ഹല്ലേലൂയ ദൈവം എന്തിയേതുപോലും ചിന്തിച്ചേക്കാം ദൈവമക്കളെ അവസാനമായി ഈ ഒരു ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ഈ ഒരു പ്രത്യാശ നമ്മൾ ഓരോരുത്തർക്കും തരുവാൻ തക്കവണ്ണം ദൈവം എന്ത് വില കൊടുത്തെന്ന് അറിയാമോ തന്റെ പുത്രനെ കാൽവറിയിൽ അവൻ റിജക്ട് ചെയ്തു ഹല്ലേലൂയ പിതാവേ പിതാവേ നീ എന്നെ കൈവിട്ടത് എന്ത് ഓ അനാദി കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഓ ഒരുപോലെ ഒരുമിച്ച് വേർപെടാതെ ഞാനും എന്റെ പിതാവും ഒന്നായിരിക്കുന്നു എന്ന് യേശു കർത്താവ് പറഞ്ഞതുപോലെ അനാദിയിൽ ഓ നിത്യനിത്യ ജീവങ്ങളായി ഓ വേർപിരിയാത്ത സ്നേഹബന്ധത്തിൽ ഓ ത്രിയേക ദൈവം വാഴുമ്പോൾ അവിടെ നിന്ന് ഓ ഈ മനുഷ്യരാകുന്ന നമ്മളെ വീണ്ടെടുത്ത് തന്റെ കൂടാരം അകത്തടിക്കുവാൻ വേണ്ടി തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു അത് മാത്രമല്ല കാൽവറിയിൽ അവനെ കയറ്റി അത് മാത്രമല്ല അവനെ കാൽവറിയിൽ വിട്ടു ദൈവമക്കളെ കരുതിക്കൊള്ളുക ഇത്ര വലിയ വില കൊടുത്ത യേശുവാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് ഹല്ലേലൂയ നാം ഒരു നാൾ അവനോടുകൂടെ പ്രത്യാശ ഉയർത്തി വരുമ്പോൾ അവന്റെ തേജസ് പ്രാപിക്കുമ്പോൾ ഇതിന്റെ ആഴങ്ങൾ മാനുഷിക വാക്കുകൾക്ക് എല്ലാം പരിധികളുണ്ട് അതിന് മാനുഷിക എക്സ്പ്ലനേഷനുകൾക്ക് എല്ലാം പരിധികളുണ്ട് എന്നാൽ നാം കണ്ണുകൊണ്ട് കാണുന്നൊരു ദിവസമുണ്ട് കണ്ണുകൊണ്ട് കാണുന്നൊരു ദിവസമുണ്ട് ഹല്ലേലൂയ നമ്മുടെ ഹൃദയങ്ങളെ ദിവസങ്ങളിലേക്ക് സമർപ്പിക്കാം കർത്താവേ നീ ഞങ്ങൾക്ക് വേണ്ടി കൊടുത്ത വില ഞങ്ങൾ ഓർക്കുകയാണ് നീ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളിൽ വസിക്കുവാൻ തക്കവണ്ണം നീ എടുത്ത ഇനീഷ്യേറ്റീവ് ഞങ്ങൾ ഓർക്കുകയാണ് സ്തോത്രം ഹല്ലേലൂയ ഇത് ഞങ്ങളെടുത്ത ഇനീഷ്യേറ്റീവ് അല്ല നീ എടുത്ത ഇനീഷ്യേറ്റീവ് ആണ് സ്തോത്രം ഹല്ലേലൂയ നമുക്കൊരു പാട്ട് നീ എടുത്ത് ചേർന്ന് പാടാം എന്നുള്ളിൽ എന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതേ
നമ്മുടെ കണ്ണുകൾ ഏ ദിവസം നീളടയ്ക്കാം. ശക്തമായ ദൈവവചനത്തിലൂടെ ആഹ്വാനം